ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭകളിൽ അംഗമാകരുതെന്ന ഭരണഘടനയിലെ ഭാഗം ഇസ്ലാമി മാറ്റി സ്ഥാനം വഹിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നാണ് മാറ്റം കോടതിയെ സമീപിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കും പുതിയ മാറ്റത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ദൈവികേതരമായ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാകരുത് അത്തരം വ്യവസ്ഥിതിയിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാജിവെക്കണം തുടങ്ങി ജനാധിപത്യ സംവിധാനങ്ങളെ നിരാകരിക്കുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന ഇത് സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നേതാക്കളുടെ പ്രസംഗം ദൈവേതര വ്യവസ്ഥ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ വോട്ട് പങ്കെടുക്കുന്നു നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് സംഘടന പിന്നീട് അനുമതി നൽകി എന്നാൽ ഭരണപദവിയിൽ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന നിലപാട് തുടർന്നു ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഭരണപദവിയിലെത്തിയാൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഭരണഘടന മാറ്റി കോടതിയെ സമീപിക്കരുതെന്ന ഭാഗം അത്യാവശ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നാക്കി തിരുത്തുകയും ചെയ്തു സർക്കാർ ജോലി സ്വീകരിക്കരുതെന്നും വോട്ടു ചെയ്യരുതെന്നുമുള്ള ഭരണഘടനയിലെ ഭാഗം അടിയന്തരാവസ്ഥക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത് പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായി ഇപ്പോൾ പുതിയ മാറ്റം എന്നാൽ ഭരണഘടനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മാറ്റം വരുത്തിയതാണെന്നും വെബ്സൈറ്റിൽ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തതെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അടുത്തത് നമുക്ക് നിരോധിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സംഘടന ഇന്ത്യയിൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമായ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് സമാനമായ രീതിയിലുള്ള വലിയ അന്വേഷണങ്ങളും ഇതുപോലെയുള്ള ചില കാര്യമായിട്ടുള്ള ചില അവരെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സൂചന ജമാഅത്ത് ഇസ്ലാമിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നിലപാടുകളും അവർ വരുത്തിക്കൊണ്ടിരിക്കുന്ന സ്വയം തിരുത്തലുകളും നമുക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അവർ സർവൈവ് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ തരത്തിലുള്ള മ്യൂട്ടേഷൻസും സ്വയം വരുത്തിക്കൊണ്ട് അത് ആർട്ടിഫിഷ്യലി വരുത്തിക്കൊണ്ട് അവർ എക്സിസ്റ്റ് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ബാൻ ചെയ്യപ്പെട്ടതുപോലെ ബാൻ ചെയ്യപ്പെടും എന്നതു തന്നെയാണ് അവിടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക ബാൻ ചെയ്യണമെന്ന ഒരു വാദം അവർ മാറിയില്ല അവർ നിരന്തരം ഇത്തരത്തിലുള്ള സെപ്പറേറ്റിസം മുന്നോട്ട് വെക്കുന്ന രീതിയിലും അതല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതര മൂല്യങ്ങൾക്കും ഒക്കെ ഉപരിയായിട്ട് അതിനൊക്കെ മുകളിൽ കയറ്റി വെക്കുന്ന തരത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ വയ്ക്കുകയും ആളുകളെ ആ വഴിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജിഹാദ് പഠിപ്പിക്കുന്ന രീതിയിലും വളരെ വലിയ ഒരു സമൂഹത്തിൽ പ്രശ്നത്തിന് കാരണമാകുന്ന രീതിയിലേക്കൊക്കെ ഇവർ വരുന്നൊരു ഒരു കാഴ്ച അത് കൂടുതൽ പ്രൊമിനൻ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഘടനയെ നിരോധിക്കേണ്ടത് തന്നെയാണ് അതിലൊരു സംശയമില്ല പക്ഷേ അതിന് പകരം അവർ സ്വയം ചില തിരുത്തലുകളൊക്കെ വരുത്തിക്കൊണ്ട് അവരുടെ മുൻ നിലപാടുകൾ മാറ്റിക്കൊണ്ട് അവർ കാലം മാറുന്നതിനനുസരിച്ചിട്ട് പുതിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ സ്വയം മാറാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ നിരോധിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നു തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത അത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഡെമോക്രസി ഈസ് നോ ലോങ്ങർ അനാത്തിമ ടു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലൊരു വാർത്ത അതായത് ജമാഅത്ത് ഇസ്ലാമി പറയുകയാണ് പണ്ടത്തെ പോലെ ഡെമോക്രസി ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ അങ്ങനെ എതിർത്ത് നിൽക്കേണ്ട ഒരു സാധനമല്ല നമ്മൾ ജമാ ഡെമോക്രസിയൊക്കെ ഒന്ന് ഇനി ഉൾക്കൊള്ളണം എന്ന ഒരു അമെൻമെൻ്റ് അവർ വരുത്തിയതായിട്ട് ഒരു വാർത്ത നമുക്ക് വായിക്കാൻ ഇടവരികയാണ് അതിലെഴുതിയിരിക്കുന്നത് ഡെമോക്രസി വാസ് ഇൻറ്റർപ്രിറ്റഡ് ആസ് നോൺ ഡിവൈൻ ദൈവികമല്ലാത്തൊരു സാധനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് റിപ്ലേസ്ഡ് ദ ഡിവൈൻ ലോസ് വിച്ച് മാത്ത് മാൻ മെയ്ഡ് റെഗുലേഷൻസ് അതായത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഉള്ള നിയമങ്ങളെന്ന് പറയുന്നത് അത് ദൈവികമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ ജനാധിപത്യം എന്ന് പറയുന്നൊരു സാധനം വരുന്നില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലൊക്കെ ജീവിക്കുമ്പോൾ ജനാധിപത്യം മുന്നിൽ വെക്കണം എന്ന് പറയുമ്പോൾ അവിടെ മാൻ മെയ്ഡ് റെഗുലേഷൻസ് ഡിവൈൻ റെഗുലേഷൻസിൻ്റെ മുകളിലേക്ക് പോകുന്നു അത് ശരിയല്ല എന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്ത് പ്രീച്ചേഴ്സ് ഡിക്ലയർ ദാറ്റ് ഡെമോക്രസി ഇൻ ഇറ്റ്സ് എസെൻസ് വാസ് ഇസ്ലാമിക് ഡെമോക്രസി എന്ന് പറയുന്നത് അൺ ഇസ്ലാമിക് ആണ് എന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഇവിടുത്തെ സംഘികൾ പറയുന്ന ഒരു കാര്യം അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാളും പറയുന്ന കാര്യം ആയിട്ട് നമ്മൾ പറയാറുള്ളത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകൾ അവർ ജനാധിപത്യ വിരുദ്ധരാണ് അവർ ആയാൽ അത് ഇന്ത്യക്ക് ആപത്താണ് എന്നവർ പറഞ്ഞു വെക്കാറുണ്ട് ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്ന ആളുകൾ മുഴുവൻ ഇന്നിപ്പോൾ സംഘിയായിട്ടാണ് അറിയപ്പെടുക എന്നതാണ് പ്രശ്നം ഇങ്ങനെ പറയാൻ പാടില്ല അത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു അവരെ വലിയ കുഴപ്പക്കാരായിട്ട് ചിത്രീകരിക്കുന്നു അവരെ ജനാധിപത്യ വിരുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ പറയുന്ന ആളുകളെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കും ഇതാണ് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പറയണമൊന്നുമില്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അഴകുഴമ്പൻ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു ദിവസം അവൻ ഇസ്ലാം ഒന്ന് കാര്യമായിട്ട് പഠിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയാൽ അവൻ ജനാധിപത്യ വിരുദ്ധനാകും എന്നാണ് ഈ പറയുന്നത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇസ്ലാമിൽ ഇസ്ലാമിലിങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറയുന്നത് എന്താണ് ഞാൻ ജനാധിപത്യ വിശ്വാസിയാണല്ലോ ഞാനൊരു മുസ്ലിമാണല്ലോ എന്ന് എനിക്ക് ഞാൻ മുസ്ലിമായിട്ട് എന്തുകൊണ്ട് ഞാൻ ജനാധിപത്യ വിശ്വാസിയായിട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളൊക്കെ ജനാധിപത്യ വിശ്വാസികളാണല്ലോ അങ്ങനെ കുറേ ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ പറയും അവർ ജനാധിപത്യവാദിയാണ് ഇവൻ ജനാധിപത്യവാദിയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളുടെ ജനാധിപത്യത്തിൽ നിന്ന് വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിച്ച ഒരുപാട് മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികൾ പോലും ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് അതുകൊണ്ട് ദർ ഫോർ ഇസ്ലാം ഈസ് പ്രോ ജനാധിപത്യം ഇതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇത് തെറ്റാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ കാര്യം ഒരുപാട് ആളുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങനെ പല ആളുകളെയും നിങ്ങൾ കാണിച്ചു ഒറ്റ ഒറ്റക്കാരിയേ പ്രശ്നമുള്ളൂ അവരൊക്കെ മുസ്ലിം ആയിരിക്കാം പക്ഷേ അവർക്ക് ഇസ്ലാം എന്താണ് എന്നറിയില്ലായിരുന്നു എന്നതാണ് അവിടുത്തെ പ്രശ്നം ഇസ്ലാം യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ അയാൾക്ക് അവന് അവൾക്ക് ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല ജനാധിപത്യം എന്ന് പറയുന്നത് അൺ ഇസ്ലാമിക്കാണ് എന്നവർ പറഞ്ഞു വെക്കും ഞാൻ ഇന്നലെ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംവാദം റിഡക്റ്റീവ് ചാനലിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സംവാദം നിങ്ങൾ നിങ്ങൾക്കാണ് അതിനകത്ത് അതിൻ്റെ സ്വന്ത ചിന്തകനായിട്ടുള്ള വൈസ് ചോദിക്കുകയാണ് ജനാധിപത്യം മതേതരത്വം നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യത ഇത്തരം ആധുനിക മൂല്യങ്ങളെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം ആധുനിക മൂല്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മറു സംവാദകൻ ഇസ്ലാമിക പക്ഷത്തു നിന്ന് വരുന്ന മറു സംവാദകൻ പറയുന്ന കാര്യം എന്താണ് ഒരു താൽക്കാലിക കരാർ എന്ന രീതിയിൽ കരാറ് പാലിക്കൽ ഒരു ബാധ്യതയാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു അല്ലാതെ ഈ സാധനത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇസ്ലാമിക നിയമത്തെയാണ് അത് ജനാധിപത്യത്തിനെതിരാണ് മതേതരത്വത്തിന് എതിരാണ് തു നിയമത്തിന് മുന്നിലുള്ള തുല്യത എന്ന് പറയുന്ന സംഗതിയെ ഉൾക്കൊള്ളുന്നില്ല അതിനെതിരാണ് എന്ന് തന്നെയാണ് ആ പറഞ്ഞു വെക്കുന്നത് വെറുതെയാണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയ വ്യക്തികൾ ഇത് തുറന്നു പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു കോണ്ടാക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ സംഘപരിവാർ എന്ന് നിങ്ങൾ ബാറ്റ് ചെയ്യുന്ന ആളുകൾ ഇത് എടുത്തു പറയേണ്ടി വരുന്നത് അവരെടുത്തു പറഞ്ഞ് അതിൻ്റെ പേരിൽ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും അതിനെ കൂട്ടു നിൽക്കുന്ന മറുകക്ഷികളെയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇവർ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത് കാണാതെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ അത് കുഴപ്പമില്ല എന്ന് പറയുന്നതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ വർഗീയവാദികളായിട്ടും അവരെ ഭൂരിപക്ഷ വർഗീയവാദികളായിട്ടും അവരെ വലിയ കുഴപ്പക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് സംഘപരിവാറിനെ തളർത്തണം നടുവടിച്ചിടണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് ഇതുപോലെ ന്യൂനപക്ഷ വർഗീയത എന്ന പേരിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ചെയ്യാനിവിടുത്തെ പൊതുസമൂഹം പൊതുരാഷ്ട്രീയം മുന്നോട്ട് വരിക എന്നത് മാത്രമാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ കാണുവാനും അത് കണ്ട് അതിനൊരു ഏതൊരു ശബ്ദമായിട്ട് മാറുവാനും ഇവിടെ വിധിക്കപ്പെട്ട രീതിയിൽ ഒരു കൂട്ടം ആളുകൾ മാത്രം മാറുമ്പോൾ അവർ മാത്രമായി പോകുന്നു എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ സംഘപരിവാറ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് പകരം എന്താ വേണ്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഓരോ വ്യക്തിയും ഓരോ പൗരനെന്ന രീതിയിൽ ഇത് തിരിച്ചറിയുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളിതിനെതിരെ ശബ്ദമായിട്ട് മാറാൻ നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇത് സംഘി മാത്രം പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ സംഘപരിവാറിനെ വളർത്തരുത് എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്തൊക്കെ ആയിക്കോട്ടെ അവർ പല നല്ലത് ചെയ്തു ചീത്ത ചെയ്തു എന്നൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക അവരെ വളർത്തരുത് എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സംഘി മാത്രം ഒരു കാര്യം പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാക്കാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക് എന്തേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാത്തത് ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്ന സ്വപ്നവും ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ സംസാരിക്കാൻ ഇവിടെ ഈ സംഘപരിവാറുകാർ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റ് ഏതെങ്കിലും പൊതു രാഷ്ട്രീയത്തിലുള്ള കക്ഷികൾ അവർ വന്നതിന് സമാനമായ രീതിയിൽ വരാൻ ആരാണ് തടസ്സം നിൽക്കുന്നത് നിങ്ങളങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമെന്നതിൻ്റെ പേരിലല്ലേ നിങ്ങൾ പലപ്പോഴും മൗനസമ്മതം കൊടുത്തുകൊണ്ട് ആ പരിപാടികൾക്ക് ഇവിടെ എന്നും ചൂട്ട് കത്തിച്ചു കൊടുത്തത് ജോസഫ് മാഷയുടെ കൈവെട്ട് സംഭവിച്ച സമയത്ത് അതിന് കൈവെട്ടുന്നതിന് മുന്നേ എന്താ സംഭവിച്ചത് ജോസഫ് മാഷെ ക്രൂശിക്കാനല്ലേ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നത് മൂഢൻ മണ്ഡൻ എന്ന് ജോസഫ് മാഷ വിളിക്കാനല്ലേ ആള് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ആ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് മുഹമ്മദ് ശൂന്യാകാശത്ത് എത്തി എന്ന അവസ്ഥയിലേക്ക് വരികയാണ് മുഹമ്മദ് എന്നുള്ള പേര് ഇന്ന് പട്ടിക്കും പൂച്ചയ്ക്കും പോലും ഇടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താണ് ആ മാറ്റത്തിന് വഴി വെച്ചത് സാമൂഹിക സമ്മർദ്ദങ്ങളാണ് അപ്പോൾ ആ തരത്തിലുള്ള ജനാധിപത്യ ജനാധിപത്യവൽക്കരണത്തിൻ്റെ മതേതര വൽക്കരണത്തിൻ്റെ ഒരു സാമൂഹിക സമ്മർദ്ദം അത് തീർക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് ഞാൻ എപ്പോഴും പറയുന്നു അതിവിടെയും ആവർത്തിക്കുന്നു അങ്ങനെ ഉള്ള സാമൂഹിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടിക്കും മാറാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ മാറാൻ സാധിക്കാത്ത പാർട്ടികൾ മാറില്ല എന്ന് ചടിക്കുന്ന പാർട്ടികൾ സംഘടനകൾ അവരെ ബാൻ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവർ നമ്മുടെ നാടിനാപത്താണ് എന്ന് കാണുമ്പോൾ അവർ ആ തരത്തിൽ ആ നിയമത്തിൻ്റെ വഴിയിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതവര് തിരുത്താൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് നാടിനാപത്താണ് എന്ന് കണ്ടാൽ തീവ്രവാദ പ്രവർത്തനത്തിന് വഴി വയ്ക്കുമെന്ന് കണ്ടാൽ അത് ബാൻ ചെയ്യുക തന്നെ വേണം എന്നാൽ ഇവിടെ കാണുന്നത് ജമാഅത്ത് ഇസ്ലാമി ചില തിരുത്തലുകൾക്ക് മുന്നോട്ട് വരുന്നു എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞ വലിയ തമാശയാണ് നമ്മുടെ പണ്ട് ജബാർ മാഷി പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിണാമം സംഭവിച്ചിട്ടുള്ള ഒരു ജന്തുവാണ് ആണ് ജമാഅത്ത് ഇസ്ലാമി എന്നാ പറഞ്ഞത് എന്താ കാര്യം ജമാഅത്ത് ഇസ്ലാമി പിറന്നു വീണ സമയത്ത് കൃത്യമായിട്ട് ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് അള്ളാഹുവിൻ്റെ ഒരു ഏകദൈവത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണം ഇസ്ലാമിക രാഷ്ട്രം സംസ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്ന് ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ വന്ന പാർട്ടി തന്നെയാണ് അങ്ങനെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി തന്നെയാണ് പക്ഷേ അത് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി ഇൻ അൽ ഹിന്ദും എല്ലാം കൂടിയായിട്ട് അങ്ങ് പിരിഞ്ഞു അങ്ങനെ പിരിയുന്ന സമയത്ത് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ജമാഅത്ത് ഇസ്ലാമി പാക്കിസ്ഥാൻ ചെയ്യുന്നതും ബംഗ്ലാദേശ് ചെയ്യുന്നതും വേറെ തരത്തിലുള്ള കാര്യം പക്ഷേ ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ കോണ്ടക്സിലേക്ക് ഇഴുകിച്ചേരുന്ന തരത്തിൽ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടേയിരുന്നു പരിണാമം അവർ സ്വയം വരുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ വരുത്തി വരുത്തി പല തരത്തിലുള്ള കാര്യങ്ങൾ അവർ വരുത്തി ഏറ്റവും പ്രധാനമായിരുന്നു കുറേ കാലങ്ങളൊക്കെ ഇതുപോലെ ഇലക്ഷൻ പാടില്ല ബാങ്ക് ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല അതിൽ എടുക്കാൻ പാടില്ല എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്ന ആളുകൾ ഇന്നിപ്പോൾ ഡെമോക്രസി അൺ ഇസ്ലാമിക് എന്നൊക്കെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ നോൺ ഡിവൈൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യം ഡെമോക്രസിയൊക്കെ വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറുന്നു ഇത് നമ്മൾ കാണുന്നു ഇത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വന്ന മാറ്റമായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇന്നേ മൂവ് ദാറ്റ് വിൽ റീഡിഫൈൻ ഇറ്റ്സ് ബേസിക് ക്യാരക്ടർ ആൻഡ് ഹാവ് എ ഫാർ റീച്ചിങ് ഇംപാക്റ്റ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷനിങ് ദ ജമാഅത്ത് ഇസ്ലാമി വിച്ച് ബ്രാൻഡഡ് ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ കോഡ്സ് ആസ് അൺ ഇസ്ലാമിക് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സം ക്രൂഷ്യൽ അമെൻമെൻസ് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദ സ്റ്റാൻഡ് ഓൺ ജെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രസി ഹാസ് ബീൻ അമെൻഡ് വൈൽ ദ ടേം അൺ ഇസ്ലാമിക് കോഡ്സ് ടു റെഫർ ടു ദ കോഡ്സ് ഇൻ ദ കൺട്രി വിച്ച് ഹാസ് ബീൻ എ പോയിൻറ്റ് ഓഫ് വൈഡ് സ്പ്രെഡ് ക്രിറ്റിസിസം ഹാസ് ബീൻ റിമൂവ് ഫ്രം ദ ചാർട്ടർ ഇതാണ് നമുക്ക് വായിക്കാൻ പറ്റ് അതായത് അവരുടെ ആ ചാർട്ടറിൽ നിന്നും ചാർട്ടർ എന്ന് പറയുമ്പോൾ ഹാസിൻ്റെ ചാർട്ടർ നിങ്ങളുടെ മനസ്സിലേക്ക് വരും തൽക്കാലം അത് മറക്കുക ജമാഅത്ത് ഇസ്ലാമിയുടെ ചാർട്ടറും അതൊക്കെ ഒന്ന് തന്നെ പോട്ടെ ആ ചാർട്ടറിൽ പണ്ട് എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് മൊത്തത്തോടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് സെലക്ട് ഓൾ ഡിലീറ്റ് കൊടുത്തിട്ട് അവർ പുതിയ ചില വാചകങ്ങൾ വെച്ചുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു എന്നാണ് ബിഫോർ ദ അമെൻമെൻറ്റ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സെഡ് ദാറ്റ് എ ജമാത്ത് വർക്കർ ഷുഡ് നോട്ട് ഹോൾഡ് എനി കീ പൊസിഷൻ ഇൻ എ ഗവൺമെൻറ്റ് ഇൻ എ നോൺ ഡിവൈൻ സിസ്റ്റം ഇതാണ് അവിടെ പറഞ്ഞത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നോൺ ഡിവൈൻ സിസ്റ്റമാണ് ഇവിടുത്തെ ഡെമോക്രസി എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ജമാഅത്ത് വർക്കർ ഒരു കീ പൊസിഷനും എടുക്കാൻ പാടില്ല എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇന്ന് അത് അവിടെ മാറ്റി റിമൂവ്ഡ് ഫ്രം ദ ചാർട്ടർ ദ വേർഡ് നോൺ ഡിവൈൻ ഹാസ് ബീൻ റിമൂവ്ഡ് ഓൾ ടുഗെദർ അത് ആ നോൺ ഡിവൈൻ എന്ന് പറയുന്ന വാക്ക് തന്നെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കുന്നു ഇൻസ്റ്റഡ് ദ അമാൻഡഡ് പോർഷൻ സെയ്സ് ദാറ്റ് എ പേഴ്സൺ ഹു ഹോൾഡ്സ് പോസ്റ്റ് ഇൻ ഗവൺമെൻറ് ഓർ ഹോൾഡ്സ് ദ പോസ്റ്റ് ഓഫ് എ ജഡ്ജ് ഇൻ ഇറ്റ്സ് ജുഡീഷ്യൽ സിസ്റ്റം ഓർ ബിക്കം എ മെമ്പർ ഓഫ് ദ ലെജിസ്ലേച്ചർ ഷുഡ് നോട്ട് ആക്ട് അഗെയിൻസ്റ്റ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ഇങ്ങനെ പുതിയ ചില മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇനി ഹോൾസ് പോസ്റ്റ് ഇൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അതുപോലെയുള്ള ജുഡീഷ്യൽ പോസ്റ്റിലൊക്കെ വരുന്ന ആളുകൾ ട്രൂത്തിനും ജസ്റ്റിസിനും എതിരെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ അതങ്ങ് അങ്ങ് ഒന്ന് ശരിയാക്കിയെടുത്തു നല്ലൊരു ഇവല്യൂഷൻ തന്നെയാണ് ഇനി സെക്ഷൻ നയൻ ബാർ സെവൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ദാറ്റ് എ പേഴ്സൺ ഹു മേക്സ് എ ലൈവ്ലിഹുഡ് ബൈ ബീയിങ് എ ടൂൾ ഓഫ് ദ നോൺ ഡിവൈൻ സിസ്റ്റം ഷുഡ് ലീവ് ദ പൊസിഷൻ ആസ് സുണ് ആസ് പോസിബിൾ ഇതാണ് പണ്ട് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഏതെങ്കിലും പൊസിഷനിലേക്ക് ഇരുന്നുകൊണ്ട് നോൺ ഡിവൈൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ലൈവ്ലിഹുഡ് അവിടെ അവരവരുടെ ജീവിതം കണ്ടെത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് പെട്ടെന്ന് തന്നെ രാജിവെക്കേണ്ടതായിരുന്നു ദിസ് സെക്ഷൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി റിമൂവ് ഫ്രം ദ അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ നയൻ ബൈ എയ്റ്റ് ഓഫ് ദ ഡോക്യുമെൻ്റ് ഡ്യൂറക്റ്റഡ് ജമാഅത്ത് മെമ്പേഴ്സസ് മെമ്പേഴ്സ് നോട്ട് ടു അപ്രോച്ച് ദ അൺഇസ്ലാമിക് കോർട്സ് അൺലെസ് ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ഇതായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് ഇനി അമെൻമെൻറ്റ് എന്താണ് വരുത്തിയത് വൺ ഷുഡ് ഷോ കെയർ ഇൻ ഫോളോയിങ് ദ ഡ്യൂസ് ആൻഡ് ഡോൺസ് ഓഫ് ദ ദീൻ അതായത് ഇസ്ലാം ആൻഡ് അപ്രോച്ച് കോഡ്സ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അട്ട് മോസ്റ്റ് നെസസറി അതായത് അപ്പോഴും നിങ്ങൾ കോർട്ടിനെ അങ്ങനെ ഒരു ഒരു എന്താണ് ഗത്യന്തരമില്ലാതെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ കോട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു കടമ്പിടുത്തം ഒന്ന് വിട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ അത് അത്യാവശ്യമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ പോകാം എന്ന് ആക്കി അതിനെ തിരുത്തിയിരിക്കുന്നത് അതായത് ഒന്ന് അത്യാവശ്യമാണെങ്കിൽ പോകാം മറ്റേത് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകാവൂ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ തിരുത്തുന്ന ഒരു കാഴ്ച ഇതാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മുടെ ജമാത്തിൻ്റെ വക്താവ് പറയുന്ന ഒരു വാചകമുണ്ട് ദ ചേഞ്ചസ് വിൽ ഇനേബിൾ ആസ് മോർ ക്രിയേറ്റീവ്ലി എൻഗേജ് ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇതും കൂടി പറയുന്നവരുകൂടി നമുക്ക് അത്ഫം എന്തില്ല എന്ന് പറയാം കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൺമുന്നിൽ നമ്മൾ കാണുമ്പോൾ ഒരു സന്തോഷം പക്ഷെ ഒറ്റ കാര്യമുള്ളൂ ഇത് തക്കിയാണോ ഇത് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 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 പിന്മാറ്റമോ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തലോ ആണോ എന്നാണ് നമ്മളെപ്പോഴും ചിന്തിച്ചു പോവുക സ്വാഭാവികമായിട്ടും ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം പക്ഷേ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ലതിനെ കണ്ടാൽ നല്ലത് എന്ന് പറയാൻ നമുക്കൊരു ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് അതാണ് നമ്മളെ രീതി അങ്ങനെ വരുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ ആ ഒരു ആംഗിളിൽ എപ്പോഴും ഏത് വിഷയമായാലും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇതൊരു തക്കികയാണ് എന്ന് ഞാൻ പറയില്ല ഇത് ഒരു മാറ്റമാണ് ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെ മാറാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇത് വേറെ പല ആളുകൾക്കും ഇതൊരു ഒരു നല്ല സൂചനയാണ് ഒരു നല്ല എക്സാമ്പിളാണ് എന്ന് ഞാൻ പറയും ഇത് താലിബാനും സാധിക്കും ഹമാസിനും സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ അപ്പുറത്ത് ഇപ്പോൾ ബാൻ ചെയ്യപ്പെട്ട സംഘടന ഇതുപോലെ ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാകില്ലായിരുന്നു അവർ ഈ സെപ്പറാറ്റിസവും ഈ സസേഷനിസ്റ്റും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇന്ത്യ അതാണ് നമുക്ക് വേണ്ടത് നമ്മളിങ്ങനെ പാകിസ്ഥാൻ്റെ കൂടെ പോകണമെന്ന് പറയുന്നത് തെറ്റാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരവരുടെ ആക്ടിവിറ്റി നിർത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ അവരെന്ത് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് അവർ ആ സംഘടന ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശം മാറുമ്പോൾ പിന്നെ സംഘടനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് പിരിച്ചുവിടുന്ന ഒരു മാന്യതെങ്കിലും അവർ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഒരു എലവാദത്തിനുള്ളൊരവസ്ഥ പോലും ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ടി വരില്ലായിരുന്നു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുള്ളൂ അത് ഇസ്ലാമിൻ്റെ ഒരു ഒരു അവരുടെ ഡി എൻ എയിലുള്ളൊരു ഒരു ഒരു പ്രശ്നമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അവരെപ്പോഴും ഈ ദീനിനെ പൊക്കിപ്പിടിക്കും ദീനിനു വേണ്ടി ചാവാൻ പോലും നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു ഒരു സംഘീയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് സൂയിസൈഡ് ബോമറായിട്ട് ആയിട്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് കുറച്ച് ദേശഭക്തി മാത്രം ഉണ്ടായപ്പോലെ അതിന് കുറച്ച് ഹൂറികളെയും കൂടി സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം അത് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നു എന്നതാണ് ആ ആശയത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായിട്ട് അതിലേക്ക് ചേക്കേറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഒരു മെസോക്കിസ്റ്റ് ആയിട്ടുള്ള ഒരു 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 ഐഡി ഐഡിയോളജിക്കൽ ഒരു സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്നൊക്കെ ഒരു സെൽഫ് ഹാമ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വെക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ നല്ലതാണെന്ന് അവർക്ക് തോന്നാനും അതുവഴി അവന് നല്ലതാണെന്ന് തോന്നിയാൽ മതി തൊട്ടടുത്തുള്ള ആളുകൾക്ക് അവരുടെ സമൂഹത്തിന് എത്ര തന്നെ ദോഷമായാലും അവരതിനെ കാര്യത്തിലെടുക്കാതെ അവരവരുടെ സെൽഫിഷ് ആയിട്ടുള്ള ഗെയിംസിന് വേണ്ടി നിലകൊള്ളാൻ അവർക്കൊരു പ്രത്യേക ഒരു മോട്ടിവേഷൻ അത് കൊടുക്കാൻ ഇസ്ലാമിന് സാധിക്കും അതുതന്നെയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ ഇത്തരം വാദങ്ങൾക്ക് പിന്നിൽ പോലും ഈ തരത്തിലുള്ള സംഘടനകളും അതിൻ്റെ പിന്നിൽ ഇസ്ലാമുമായിട്ട് മാറുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില നല്ല മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് ഇവരെ ബാൻ ചെയ്യാനുള്ളൊരു സാധ്യത അത് നിലവിലൊന്ന് കുറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അൺലസ് ഇവരുടെ മറ്റ് പല ആക്ടിവിറ്റീസും ഇനി കൈയ്യോടെ പിടികൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതിന് തൊട്ട് മുന്നേ വരെ പല കാര്യങ്ങളും ഇവർ ചെയ്തു വെച്ചത് പിടികൂടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടാതെ പോയാൽ അല്ലെങ്കിൽ അവർ ചെയ്തത് മറക്കാൻ തയ്യാറായാൽ ബാൻ ചെയ്യാനുള്ള സാധ്യത ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ബാൻ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇനി ഈ അമെൻമെൻ്റ് ഒക്കെ വരുത്തിയതിന് ഒരു കാരണം കൂടിയും ഇവർ പറയുന്നുണ്ട് ആ കാരണം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി പല കാര്യങ്ങളും അവരുടെ പ്രാക്ടിക്കലി നടത്തുന്ന വേളയിൽ അവർ മാറ്റുന്നു പക്ഷേ അവരുടെ ആ അവരുടെ ചാർട്ടറിൽ എഴുതി വച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ളൊരു മിസ്മാച്ച് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലിനനുസരിച്ച് തീയറി മാറ്റാൻ നിർബന്ധിതരാകുന്നു അപ്പോൾ എന്താണ് പ്രാക്ടിക്കലി അവർ ചെയ്തുകൊണ്ടിരുന്നത് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അത് രൂപീകരിച്ചു കൊണ്ട് ജനാധിപത്യത്തിൽ അവർ പങ്കെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോഴും അവർ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്ന സാധനം ആ ചാർട്ടറിൽ എഴുതിയിരിക്കുന്നത് ഡെമോക്രസി അതിൽ പങ്കെടുക്കുക അത് അൺ അത് നോൺ ആണ് എന്നൊക്കെയുള്ള വാചകങ്ങളായിരുന്നു അത് അവർക്ക് തടസ്സമായിരുന്നു ആ മിസ്മാച്ച് അവർ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു അതാണ് ഒന്ന് അതേപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ പേര് പറയുന്നുണ്ട് ഓർഗനൈസേഷൻ ഫോംഡ് ഫോർ ദ ലോയേഴ്സ് വക്കീലന്മാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റീഷ്യ എന്നാണ് അതിൻ്റെ പേരുന്നാണ് ഞാൻ ഓർക്കുന്നത് ഇതിലേതായാലും മെൻഷൻ ചെയ്തിട്ടില്ല അവർ അഡ്വക്കേറ്റ്സിന് വേണ്ടി ലോയേഴ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള ജഡ്ജസ് ആകുന്നതിനും അങ്ങനെ മജിസ്ട്രേറ്റ്സ് ആകുന്നതിനും ഒക്കെ ഉള്ള പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെയ്യുന്ന സമയത്തും അവരുടെ തിയറിയിൽ അവരെഴുതി വെച്ചിരുന്നത് ജുഡീഷ്യൽ സിസ്റ്റത്തിന് അത് അധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത് അത് നോൺ ആണ് അത് ആണെന്ന് പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ഇന്ന് അതും മാറ്റുന്ന അവസ്ഥയാണ് പ്രാക്ടിക്കലും തിയറിയും ഒന്നാക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നു എന്നതാണ് അവിടെയാണ് നമ്മൾ ആ പറയുന്ന സോഷ്യൽ പ്രഷർ വർക്കൗട്ടാവുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനിയെങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു ഒരു ഫ്യൂച്ചർ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ഏത് വിഷയത്തെയും ഈ ഒരു ലോജിക്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലാതെ നമുക്കൊരു ജമാത ഇസ്ലാമിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ് ഉപദേശിച്ച് വാടക ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടല്ല ഇത് നമ്മൾ മാറുന്നത് സമൂഹം ആവശ്യപ്പെടുകയാണ് മാറിയാലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ മാറിയില്ല എന്നുണ്ടെങ്കിൽ നിലനിൽപ്പില്ല നിങ്ങൾ ബാൻ ചെയ്യപ്പെടും എന്ന് വരുമ്പോൾ മാറാൻ നിർബന്ധിതരാകുന്നു എന്നത് തന്നെയാണ് ഇവിടെയാണ് മറ്റൊരു വാർത്ത നമ്മൾ മനസ്സിലൂടെ വന്നതും തപ്പിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതും ഡിസംബർ ഇരുപത്തി രണ്ടിന് വന്ന വാർത്തയാണ് അതിൽ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്സ്പ്ലിസിറ്റ്ലി ഹിന്ദു ഇന്ത്യ ഇസ് മീനിങ് ലെസ് എന്ന് പറയുന്നൊരു വാചകമാണ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആക്കും ആകാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭീതി വ്യാപാരം നടത്തിക്കൊണ്ട് പല കാര്യങ്ങളും നേടുന്ന ആളുകളെക്കുറിച്ച് നമുക്കറിയാം അന്നെല്ലാം അവരോട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നൊരു കാര്യമാണ് ഹിന്ദു രാഷ്ട്രം ആകുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം സാധിക്കണമെങ്കിൽ മൂന്ന് വഴികളാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത് ഒന്ന് ഓട് ഇറങ്ങി കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് അതെടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് അവിടെ നമ്മൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണോ പുസ്തകമായിട്ട് കാണുന്നത് ആ പുസ്തകം അവിടെ കയറ്റി വെക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉള്ള പുസ്തകം എടുത്ത് കത്തിക്കുന്നു മനുസ്മൃതിയാണെങ്കിൽ അത് അതല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും രാമായണോ രാമായണമോ മഹാഭാരതമാണെങ്കിൽ അതെടുത്ത് വെക്കുന്നു ഇതാണ് ഒരു വഴി ഞാൻ പറയുന്നു അങ്ങനെ ഒരു പുസ്തകം അത് ഹിന്ദു മതത്തിനില്ല എന്നതും മനുസ്മൃതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾ പോലും എട് എടുത്ത് പള്ളിക്കളയുന്ന സാധനമാണ് ഞാൻ പറഞ്ഞു ഇന്നലെ മിനിയാന്ന് ഇന്ത്യയിൽ മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടാടപ്പെടുന്ന ഒരു ദിവസം ഒരു രാജ്യത്തിരുന്നിട്ടാണ് നമ്മളിത് പറയുന്നത് മനുസ്മൃതി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് ഒരു വാല്യൂവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം മാത്രമല്ല അതങ്ങനെ ഒരു കിതാബായിട്ട് അവർ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നതും ി അങ്ങനെ അല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ചെയ്യണം എന്നവർ ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ നിലവിലുണ്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആ സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല കാണുന്നത് പകരം ഈ കോൺസ്റ്റിറ്റ്യൂഷനും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം അതിന് ഇടപെട്ടുകൊണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനും എല്ലാം അവർ മുന്നോട്ട് വരുന്നത് നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് മുന്നോട്ട് വരുന്നത് തന്നെയാണ് കാണുന്നത് ഒരു തരത്തിലും ആ കോൺസ്റ്റിറ്റ്യൂഷനെ അവമതിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് ഒന്നത് അപ്പോൾ ആ ഒന്നാമത്തെ സാധ്യത ഇവിടെ ഇല്ല ഇനി രണ്ടാമത്തത് ഇതിനെ അമൻഡ് ചെയ്തുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്ത് അമെൻഡ് ചെയ്ത് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് രണ്ടാമത്തെ വഴി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇരിക്കുന്ന മുറയ്ക്ക് തന്നെ ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ ആ സമയങ്ങളിൽ നിയമ സംവിധാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മറ്റ് നിയമങ്ങൾ അതിലെല്ലാം ഹിന്ദുത്വവൽക്കരണം നടത്തിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ അപ്രസക്തമാക്കുക എന്നൊരു വഴിയാണ് ഒരു വഴി അതും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പകരം ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞ് പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചും പഠിച്ചും വരികയാണ് എന്തായാലും ഒരു കാര്യം അതിൽ വ്യക്തമാണ് നിലവിലുള്ള ന്യായ സംഹിത എന്ന് പറയുക അല്ലെങ്കിൽ പീനൽ കോഡ് എന്നൊക്കെ പറയുന്ന സംഗതിയിലുള്ള പല കാര്യങ്ങളും പുതിയ രീതിയിൽ പുതിയ കാലത്തിനനുസരിച്ച് അത് മാറ്റി എഴുതിക്കൊണ്ട് അത് ആളുകൾക്ക് കൂടുതൽ ഗുണം തെ തരുന്ന രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവച്ചതായിട്ട് കാണാൻ കഴിയുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ് അവിടെ ഒന്നും തന്നെ ഹിന്ദു കിതാബിലുള്ള ഏതെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കുന്നതല്ല അവരവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൃത്യമായ ആധുനിക ലോകത്തിന് ചേർന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നത് നമുക്കവിടെ കാണാം അപ്പോൾ ഈ മൂന്ന് വാ വഴികൾ പറഞ്ഞതിൽ രണ്ടാമത്തെ വഴിയാണ് നമ്മൾ പറഞ്ഞത് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് ഇത് ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറയുകയാണ് ഒരു വാദം അങ്ങനെ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പറയുന്ന വാദം അത് മീനിങ് ലെസ് ആണ് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്ന പറയുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വാദങ്ങൾ അത് തക്കിയ അല്ല അത് നല്ല മാറ്റമാണ് എന്ന് അംഗീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സമാനമായ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അത് മോദിക്കും ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് മുന്നോട്ട് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം ആ കോൺഫിഡൻസ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ നാടിന് നല്ല രീതിയിലുള്ള രീതിയിൽ മുന്നോട്ട് പോക്കിന് അത് സഹായകമാവുകയുള്ളൂ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലായാലും ഇതുപോലെ ഹിന്ദുരാഷ്ട്രം ആക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലായാലും ഒരേ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത് ടോക്കണിസം ആയിട്ടോ അതല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടോ തക്കിയ എന്ന പേരിലൊക്കെ എപ്പോഴും ഇങ്ങനെ സംശയിച്ചുകൊണ്ടേയിരിക്കാനാണ് നമ്മൾ വിധിക്കപ്പെടുന്നത് എന്ന ഒരു അവസ്ഥ വന്നാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇപ്പോൾ ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും അങ്ങനെ ഒരു രാഷ്ട്രമാക്കുമ്പോൾ അത് ഇന്ത്യയെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും മുകളിലേക്കാണോ കൊണ്ടുപോവുക അത് താഴേക്കാണോ കൊണ്ടുപോവുക എന്നതും കൂടി നമ്മൾ നോക്കണം താഴേക്കാണ് കൊണ്ടുപോവുക താഴേക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ച പോലെ അതല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിസം പോലെയുള്ള ആശയങ്ങളൊക്കെ കുത്തി തിരികൊണ്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ആ രാഷ്ട്രം കൂപ്പുകുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ അത് ആ രാജ്യം എന്നുള്ള രീതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ അതൊരു വലിയ ഒരു പോരായ്മയായിട്ട് കാണും അതൊരു ഭയമായിട്ടുള്ളിലുള്ള ആളുകൾക്ക് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ എടുക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എലമെൻറ്റ് അവിടെ വലിയ തോതിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത് അത് ദേശഭക്തി എന്ന് പറയുന്ന ഒരു സംഗതി പാട്രോട്ടിക്ക് ആയിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരാൾക്ക് മാത്രമാണ് ആ രാജ്യത്തെ താഴോട്ട് കൊണ്ടുപോകാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും മത്സരം കാഴ്ചവെക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്താണ് ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി ആക്കി അല്ലെങ്കിൽ ഒരു ജി ഡി പി ഗ്രോത്ത് കാണിക്കുന്ന രീതിയിലേക്ക് ഫാസ്റ്റസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് കാണിക്കണം എന്നുള്ള രീതിയിൽ ഒക്കെ ഓരോ ഗോൾസ് സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യ എന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് പാട്രിയോട്ടിസം തന്നെയാണ് അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് ഒരിക്കൽ പോലും അത് ആ ഒരു നിലയിൽ നിന്ന് താഴേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനൊക്കെ നിലകൊള്ളുന്നത് ഇനി മറിച്ച് ഏതെങ്കിലും വിധേയന ഇതിനെ ഇന്ത്യയെ താഴേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടായാൽ അതിനെ എതിർക്കാനുള്ള സംവിധാനം ഇന്ന് ഇന്ത്യയിലുള്ളപ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്താണ് വേണ്ടത് ഡെമോക്രസി എന്ന് പറയുന്ന സംവിധാനത്തിൽ അതുണ്ട് നിയമ സംവിധാനമുണ്ട് മീഡിയ ഉണ്ട് ഇന്ന് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രിൻറ്റ് ആൻഡ് ടെലിവിഷൻ മീഡിയ മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ടൂളും കൂടി ഇവിടെ ഉണ്ട് എത്ര ശക്തിയായിട്ട് നമുക്കതിനകത്ത് ഇടപെടാൻ സാധിക്കും എന്ന് നിങ്ങൾ മാത്രം ഒന്ന് ചോദിച്ചാൽ മതി നമുക്കിവിടെ അത് കാണാൻ കഴിയും ഇനി ആ ഒരു വിഷയത്തിൽ ഈ സോഷ്യൽ മീഡിയ മീഡിയ എന്നൊക്കെ പറയുന്ന സംഗതി എത്രമാത്രം എഫക്റ്റീവ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു നേർ സാക്ഷ്യം തരുന്ന രീതിയിലുള്ള ഒരു വാർത്ത അതിനെ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ചില കാഴ്ചകൾ അതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അത്